പ്രശസ്തനാവുന്നത്. വാർധയിൽ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ ഗ്രാമീണർക്കിടയിൽ പടർന്നു പിടിച്ച മലേറിയ രോഗത്തെ നേരിടാനുള്ള വഴി തേടിയാണ് ഫാദർ അജി ചികിത്സാരംഗത്ത് എത്തുന്നത്. ദരിദ്രരും അശരണരുമായ ഗ്രാമീണ രോഗികൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമാവുന്നതുമായ ഔഷധ പ്രയോഗം സാധ്യമാക്കുക എന്നതായിരുന്നു വെല്ലുവിളി. ചികിത്സാശാസ്ത്രത്തിൽ ഔദ്യോഗിക ബിരുദങ്ങളൊന്നുമില്ലാത്ത ഫാദർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രോഗത്തെയും ചികിത്സയെയും കുറിച്ച് തന്റേതായ ചില ദർശനങ്ങൾ ആവിഷ്കരിച്ചു. ശീതളി ചികിത്സയുടെ ശാസ്ത്രീയ സാധുത എന്തായാലും നൂറുകണക്കിന് ആളുകൾക്ക് രോഗവിമുക്തിയുടെ അനുഭവ സാക്ഷ്യം പറയാനുണ്ട്. വാർധയിലാണ് ഞാൻ ഫിലോസഫി ചെയ്തത്. ഗാന്ധിയുടെ ആശ്രമം ഒക്കെ അടുത്തുണ്ട്, അവിടെ എപ്പോഴും പോവുകയും വരെയൊക്കെ ചെയ്തിരുന്നു. വിനോബാജിയുടെ ആശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പണിക്ക് പോകായിരുന്നു. അവിടെ അടുത്തൊരു സ്ഥലത്ത് അവധിയാണ്, ശനി പാറമടയാണ്. ഈ മധ്യപ്രദേശിൽ ഒത്തിരി ആദിവാസികൾ വന്ന് അവിടെ പണിക്ക് പോകും. അവരുടെ കൂലി എന്ന് പറഞ്ഞാൽ 22 രൂപയേ ഉള്ളൂ ഒരു ദിവസത്തെ കൂലി. അതിനിടയിൽ മലേറിയ വന്ന് ഒത്തിരി പേര് മരിക്കുക, കാരണം ആശുപത്രി പോകാൻ കാശില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്കത് പഠിച്ചുകൂടാ. അങ്ങനെ ഞാൻ എൻ്റെ സ്വാമിജി മധ്യപ്രദേശിലൊരു സ്വാമിജിയാണ്, അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു മരുന്ന് പഠിച്ചു. ആദ്യമായിട്ട് പഠിച്ചത് മലേറിയയുടെ മരുന്നാണ്. 1 രൂപ പോലെ നമുക്ക് ചിലവ് തരും. അത് കൊടുക്കാൻ തുടങ്ങി. അത് കൊടുക്കാൻ തുടങ്ങി ആൾക്കാർ വരാൻ തുടങ്ങി വേറെ അസുഖങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായ ചില വായനകൾ, പഠനങ്ങൾ, അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അന്ന് തുടങ്ങിയുണ്ട്. പക്ഷെ ഇവിടെ വന്ന പിന്നെയാണ് കൂടുതൽ. ആയുർവേദം എന്ന് പറഞ്ഞാൽ എഴുതി കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വർഷ കാലങ്ങൾ പരമ്പരകളായിട്ടുള്ളൊരു മരുന്നാണ്. അതുപോലെ തന്നെ ഒരു ആയുർവേദം മരുന്നെടുത്താൽ നിങ്ങൾക്കൊരു 10-30 കൂട്ടൊക്കെ ഉള്ള സാധനങ്ങളാണ്. അത് ഭയങ്കര ഇതായിട്ട് നമ്മുടെ അങ്ങനത്തെ വലിയ കൂട്ടുകളൊന്നുമില്ല. ഏറ്റവും കൂടിയ 2 അല്ലെങ്കിൽ 3 സാധനങ്ങളുള്ളൂ. അതുപോലെ തന്നെ എല്ലാ അസുഖത്തിനും ഒരേ മരുന്നുകളാണ് ഇവിടെ പോകുന്നത്. ആര് വന്നാലും ഒരു കുപ്പിയും കിട്ടും, ഒരു പൊടിയും കിട്ടും, ഒരു തുള്ളി മരുന്നും കിട്ടും. കാരണം അത് ബേസ് ക്ലിയർ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇതൊരു ശീതളി ചികിത്സ എന്ന് ഞാൻ പറയുന്നത്, ഹീറ്റ് റിഡക്ഷൻ തെറപ്പി. അപ്പം നമ്മുടെ ശരീരത്തിലെ കൂടുതൽ ചൂട് അതാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. ശീതളി ചികിത്സ എന്ന് പറയുന്നത് ശാന്തതയുടെ ചികിത്സയാണ്, ശീതളമാവുക, ശാന്തമാവുക. അപ്പം കൊടുക്കുന്ന ആൾ ഞങ്ങളുടെ എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ, ആദ്യം ധ്യാനിക്കുക, നീ നിശ്ചലമാകും, നീ ശീതളമാകും, നീ നിന്നിലുള്ള ചൂടൊക്കെ തണുക്കട്ടെ, ദൻ യു ക്യാൻ. ഒരു അസുഖം ഒരു മരുന്ന് ആ കോൺസെപ്റ്റിൽ കൂടെ കടന്നു കിടന്നു പോയി. പിന്നെ ഒത്തിരി കാലമായിട്ട് കാത്തിരുന്നതാണ്. അപ്പം പല ട്രീറ്റ്മെൻ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് വന്ന് എൻ്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് വന്നു, എല്ലാത്തിനും ഒരു കാരണം ഒരു മരുന്ന്. ഒരു രാത്രിയാണ് ഇത് ചിന്ത. എപ്പോൾ നോക്കിയാലും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് പോലും മരുന്നിനും രോഗിക്കും മാത്രമേ ഉള്ളൂ എൻ്റെ ഇപ്പോഴും കാണുന്ന സ്വപ്നങ്ങൾ. അപ്പം അങ്ങനെ അങ്ങനെ സുപ്രഭാതത്തിൽ ഈ തിയറി എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു, ശീതളി ചികിത്സ. അന്ന് രാത്രി ഞാൻ തുണിയൊന്നുമില്ലാതെ ഇതിക്കൂടെ കിടന്ന് ഓടി. കാരണം ആ വസ്ത്ര കാരണം എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ കാത്തിരുന്ന വർഷങ്ങളായിട്ട് ഇപ്പം ഇവിടെ വന്നതാണ് പല കേസുകളും. ഇപ്പം ഇവിടെ കിടക്കുന്നത് 7-8 പേര് കിടക്കുന്നുണ്ട്. എല്ലാം കൈവിട്ട് പലയിടത്തും കഴിഞ്ഞ കേസുകളാണ്. പക്ഷേ എല്ലാവരും തന്നെ ഇമ്പ്രൂവ്മെൻ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി സ്ഥലത്ത് അലഞ്ഞു കടന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന്, അതായത് പനിക്ക് ചുമക്കി ഇങ്ങനെയുള്ള ആ കോൺസെപ്റ്റ് ഒക്കെ പോയിപ്പോ. അപ്പം അതുകൊണ്ട് എനിക്ക് എന്താ ഗുണം, ഏത് അസുഖം തന്നെ ട്രീറ്റ് ചെയ്യും. കുട്ടിയുടെ മിലിറ്ററി ഓഫീസർ ഭദ്ര ഹോസ്പിറ്റലിൽ ഞാൻ 8.5 ലക്ഷം രൂപ ചെലവാക്കി എല്ലാ ട്രീറ്റ്മെന്റും പരിപാടിയൊക്കെ കഴിഞ്ഞു. കേസേഹോ ടീക്കേ തൊടി ഇതിരി പോയിട്ട് തൊടി പോയിട്ട് റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാ പുള്ളി. ഭദ്രന്ന് എൻ്റെ അടുത്ത് ആംബുലൻസ് കൊണ്ടുവന്നു, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു. ഇപ്പൊ പുള്ളി 1.5 കൊല്ലമായി ജോലി ചെയ്യുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. എന്തായിരുന്നു അസുഖം? ക്യാൻസർ. എവിടെ? കഴുത്തില്. റേഡിയേഷൻ ചെയ്ത് എല്ലാം ഒന്നുമില്ല. ഇനി മരിച്ചു കൊണ്ടുപോക്കോ നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചെന്നത് 60-70 രൂപ ചെലവുള്ളത്. മേ ഏക് ന്യൂ കം പ്ലാസ്റ്റിക് നാം കി കമ്പനി മേ കാം കർത്താ താ ഷിഫ്റ്റ് ഇൻചാർജ് താ വഹാ പർ ഷിഫ്റ്റ് സൂപ്പർവൈസർ താ മേരേ കോ അചാനക് ആഖോ മേ പ്രോബ്ലം ആയി ഓർ യേ മേരി ആഖേ ബന്ദ് ഹോ ജാതി തീ. മേരി ആഖേ ഇസ് തരീകേ സേ ബന്ദ് ഹോ ജാതി തീ ഓർ മേ ഇസ് തരീകേ സേ അപ്നേ ആഖോ കോ ഖോൽതാ താ തോ മേനേ ഇസ്കേ ബാരേ മേ ഓൾ ഇന്ത്യ മെഡിക്കൽ സെന്റർ और प्राइवेट नर्सिंग होम सारी जगह इलाज कराया. मेरा कहीं इलाज नहीं हुआ. तो जब मैं फादर जी के पास आया तो फादर जी ने कहा कि भाई ये केस ऐसा है जो है देखा तो नहीं है लेकिन मैं ट्राई करता हूँ. 3 दिन के बाद जो है ना फादर जी ने मेरे को मतलब जो है आंखों से दिखाई देना शुरू हो गया. എന്റെ ഇപ്പോഴത്തെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ വില്ലേജിൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു 1 ഡേ ട്രെയിനിങ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഒരു 10 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുക. എല്ലാ വില്ലേജിൽ നിന്നും ഒരാള്
അയാൾക്കൊരു തൊഴിലുമായി നാട്ടുകാർക്ക് ഉപകാരമായി. പല അസുഖങ്ങളും ഇവിടെ തീരാവുന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ ആശുപത്രി ഒരു 80% അസുഖം നമുക്ക് ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് ആവശ്യം ഉദ്ദേശിക്കും. പണ്ടത്തെ നാട്ടുവൈദ്യം തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഫീസ് ഈടാക്കും? ഫീസും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് അവരൊക്കെ ഒരു ഗുരുകുലം ടൈപ്പാ. ഇപ്പൊ രോഗികൾക്ക് പോലും നമ്മൾ ഫീസൊന്നും വെച്ചിട്ടില്ല. അവര് തന്നെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു, എന്നുവെച്ചാൽ പുറത്തൊക്കെ പോയി കൊണ്ടുവരും. എല്ലാരും കൂടി കുക്ക് ചെയ്യുന്നു, മരുന്നുണ്ടാക്കുന്നത് എല്ലാവരും ആരൊക്കെ ഉണ്ട് അവരൊക്കെ മരുന്നുണ്ടാക്കാനായിട്ട് ഭാഗമാക്കും. എല്ലാവരുടെ ഒരു ഒത്തൊരുമിച്ച പ്രവർത്തനം. ഞാൻ വന്ന സമയത്ത് അച്ഛൻ മരുന്ന് കൊടുത്തില്ല, എഴുതി കൊടുക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ വരും, മറ്റു സ്ഥലങ്ങളിൽ പോയി മരുന്ന് വാങ്ങിക്കും, അവരത് പ്രയോജനം കാണുന്നുണ്ട്, വീണ്ടും വീണ്ടും വരുന്നതായിട്ട്. അങ്ങനെ വലിയ ഇപ്പോഴാണ് പുതിയ ഹോസ്പിറ്റൽ പോലെ സംവിധാനം ഉണ്ടാക്കി. അതുകൊണ്ട് ആളുകൾക്ക്, ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഗ്രാമീണർക്ക്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമാണ് എന്ന് മനസ്സിലായപ്പോൾ ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുക. ഇവിടെ ജാതി മത വ്യത്യാസമില്ല. അച്ഛൻ എല്ലാവരോടും, എല്ലാ തട്ടിലുള്ള വ്യക്തി ജീവിതങ്ങളോടും അച്ഛന് ബന്ധമുണ്ട്. അങ്കമാലിയിലെ പാറേക്കാട്ടിൽ ദേവസിക്കുട്ടി സെബാസ്റ്റിന്റെയും മേരി സെബാസ്റ്റിന്റെയും പുത്രനായ അജിക്കുള്ളിൽ ഒരു പരിവ്രാജക സങ്കല്പം എപ്പോഴോ കൂടുകൂട്ടിയിരുന്നു. കേരളത്തിലും പുറത്തുമുള്ള സെമിനാരികളിലെ പൌരോഹിത്യ പഠനങ്ങൾക്കിടയിലും മതാതീതമായ ഒരു സന്യാസത്തിന്റെ മഹാപ്രസ്ഥാനം ഒരു സ്വപ്നം പോലെ അദ്ദേഹത്തെ നയിക്കുകയായിരുന്നു. ചെറുപ്പത്തില് സാധാരണ ഒരു ഇത് അങ്കമാലിയില് ഫാദർ പന്നിയുടെ ബിസിനസ്സാണ്. പിന്നെ ചെറുപ്പം തുടങ്ങി പള്ളിയും, പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഉണ്ട്. ഒരു ഭക്തിമാർഗത്തിലേക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലുണ്ടായിരുന്നു. ഞാൻ പ്ലസ് ടു, അത് കഴിഞ്ഞിട്ട് സഭയുടെ പഠനങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ എന്റെ പേഴ്സണൽ സ്റ്റഡീസ് കൂടുതലായിട്ട്. പിന്നെ ഞാൻ ഏത് സെമിനാറിലായിരുന്നു? എന്റെ നാട്ടിലാണ് ചേർന്ന്, കളമശ്ശേരി രാജഗിരി, അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കറുകുറ്റിയിലുണ്ടായിരുന്നു 2 വർഷം. പിന്നെ ഞാൻ വർദ്ധയിൽ വന്ന് ഫിലോസഫി ചെയ്തു 2 വർഷം. ആ ഫിലോസഫി ചെയ്യുന്ന കാലത്ത് ഞാൻ ഈ കോൺസെപ്റ്റ് ഓഫ് സന്യാസം തുടങ്ങി. പള്ളി കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു അച്ഛനായി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. പത്തേക്കർ വിസ്തൃതിയുള്ള കൃഷിയിടത്തിനുള്ളിലാണ് ദർശനാലയ ആശ്രമം. കൃഷി തന്നെയാണ് ദർശനാലയയുടെ വരുമാന സ്രോതസ്. ഗോതമ്പും ബജ്രയും ഉരുളക്കിഴങ്ങും തണ്ണിമത്തനും പച്ചക്കറികളും ഇവിടെ കാലാകാലങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഫാദർ അജി സെബാസ്റ്റിനോടൊപ്പം ആശ്രമത്തിലെത്തുന്ന ഗ്രാമീണരും വയലിൽ പണിയെടുക്കുന്നു. ഹരിയാനയുടെ നാട്ടുമൊഴിയായ ഹരിയാൻവിയിൽ ഭംഗിയായി സംസാരിക്കുന്ന ഈസാബാബ ഫ്യൂഡൽ സാമൂഹ്യാവസ്ഥ ഇന്നും നിലനിൽക്കുന്ന ചാന്ദ്പൂരിലെ ഗ്രാമീണ മനസ്സുകളെ വിപരീത മാതൃക കൊണ്ട് കീഴടക്കിയിരിക്കുന്നു. ഇവിടെ ഞങ്ങള് ഗോതമ്പ്, ഇപ്പൊ അരിയുടെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോ ഗോതമ്പ്, ആലു ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, മക്ക, ജുവാറ്, പിന്നെ പച്ചക്കറികളെല്ലാം എല്ലാ മാസം ഇങ്ങനെ നടക്കും. ഇതാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം. ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ബസ്മതി എടുത്ത് നമ്മൾ വിൽക്കും, എന്നിട്ട് സാധാരണ റൈസ് വാങ്ങി. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ.